ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞങ്ങൾ വേറൊരു റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. പറയാൻ പാടി. ഒരു പാപ്പം. എന്തോ പാപ്പവാ? ഉന്നക്ക എന്ന് പറയുന്ന ഒരു പലഹാരവുമായിട്ടാണ് വരുന്നത്. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ ഉമ്മരെ പാപ്പം പറഞ്ഞത്. ഇപ്പൊ അമ്മ പറഞ്ഞില്ല. ഒരു ഉമ്മ ആരാ ഉണ്ടാക്കുന്നത്? രാധികമ്മ. പറ അതൊക്കെ പറ. രാധികമ്മ. രാധികമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എങ്ങനെയാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. വന്നാട്ടെ. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായാണേ. അതിന് വേണ്ടിട്ട് നമ്മൾ ഒരുപാട് പഴുത്ത ഏത്തക്ക എടുക്കരുത്. ഒരു ഒരു മഞ്ഞ ഒരു പഴുത്ത് വരുന്ന ഏത്തക്ക അത് വേണം. നമ്മൾ ഇതുപോലെ തന്നെ മുറിച്ചിട്ട് ഇഡ്ലിക്കുട്ടത്തിൻ്റെ തട്ടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. ഞാനൊരു 6 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വേവട്ടെ. നമ്മൾ ഏത്തപ്പഴം വേവാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം എന്തോന്നറിയാം. ആ ഏത്തപ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാതെ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആറണം. ആറിയതിന് ശേഷമേ നമുക്കിത് ഉടച്ചെടുക്കാനൊക്കത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കൈ പൊള്ളൂ. ഇത് ഒരുപാട് ആറിപ്പോകാനും പറ്റത്തില്ല. ഒരു ചെറിയ ചൂടോടെ നമുക്കിത് ഉടച്ചെടുക്കണം. അപ്പം ഞാൻ നല്ല ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം നീക്കിയിട്ട് പിന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇത് നല്ല വൃത്തിയായിട്ട് ഉടച്ചെടുക്കണം. നല്ലവണ്ണം കുഴഞ്ഞ് കിട്ടണം. നമുക്ക് മാവ് കുഴയുന്ന പോലെ കുഴഞ്ഞ് കിട്ടണം. ഉച്ചക്ക് ഒരാളോട് മേൽനോട്ടം വഹിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇങ്ങ് എത്തിയിട്ടുള്ള ആട് കേട്ടോ. നോക്കിക്കോ. അതാണ്ടെ, ഞാൻ ആ ഏത്തപ്പഴം എല്ലാം നല്ലവണ്ണം നാണ്ടെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് പിന്നെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇനി തയ്യാറാക്കാം. അപ്പം നമുക്ക് ഈ ഫില്ലിങ്ങിന് ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിന്നെ തേങ്ങ, ഇത് ഇത്രയും നമുക്ക് ഈ നെയ്ക്കകത്തിലൊന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് മുറിച്ചതാണ്. ഇത് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ നെയ്യായതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് ഇതിന്. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മുന്തിരിങ്ങ ഇടാം. പണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി അതിനകത്ത് ഫില്ലിങ്സ് വെച്ച് നിറച്ച് റോള് ചെയ്യണം. ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ റോള് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ അത് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ റോള് ചെയ്തിട്ട് ഇനി നമുക്ക് കാണാം. ഈ ഉന്നക്കായ പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ അടപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്കിടാം. ഇത് ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. ഇത് അധികം സമയമൊന്നും കുക്കാവണ്ട.
നമ്മളിതെല്ലാം വേവിച്ചെടുത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് അധികം നേരം ഒന്നും കുക്ക് ആവേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയും കൂടി ഇനി നമുക്ക് ഇതുപോലെ തന്നെ മുക്കി പൊരിച്ചെടുക്കാം. ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം സൂപ്പർ. സൂപ്പറാണ്.